വേദവരം കില്ലാടിയെ വിളിച്ചോണ്ട് വന്നത് നന്നായി പോയി ഇന്നിപ്പൊ പലർക്കും തോന്നാൻ തുടങ്ങിയിട്ടുണ്ട്. ജ്യോതിഷി പറഞ്ഞത് എത്ര കൃത്യമായിരിക്കുന്നു. 14 ദിവസമായിട്ടുള്ള ഒറ്റ ദുശകനങ്ങളും ഉണ്ടായിട്ടില്ല. വെള്ളം കെട്ടിക്കഴിഞ്ഞ ആദ്യത്തെ പൂമാല ഭൂനപ്പന് തന്നെ. പൂമാല ഇടാൻ വരട്ടെ, ഇപ്പൊ 23 ഓലയായുള്ളു. 45 കോലാകട്ടെ, അപ്പ കാണാം. 45 കോലിലാ ചതിയിരിക്കുന്നേ. പണ്ടത്തെ ഭൂമിയൊലുക്കത്തില് എങ്ങനെ വന്ന് ഉറച്ചുപോയി പാറയത്. ആ പാറയ അന്നത്തെ മണ്ണടിച്ചിലിനെ തടഞ്ഞു നിർത്തിയത്, സ്വപ്നഭൂമിയെ രക്ഷിച്ചത്. അതിഞ്ഞ് പൊളിക്കാൻ പറ്റില്ല. പൊളിച്ച ഒരുപക്ഷെ ഇനിയും മണ്ണടിച്ചിലുണ്ടായേക്കാം. എങ്ങനെ പറ്റി എനിക്ക് തെറ്റ്? പൂജാ മന്ത്രങ്ങൾക്ക് തെറ്റി, വേദപുസ്തകത്തിന് തെറ്റി, പണിയായുധങ്ങൾക്കും പെലിവാ പക്ഷിക്കും തെറ്റി. ദൈവനിമിത്തമായിട്ട് വന്നു, പാരമ്പര്യം അനുസരിച്ചുള്ള സ്ഥാനവും നിശ്ചയിച്ചു. പക്ഷേ മണ്ണിനടിയിൽ ഇങ്ങനെ ചതിയുള്ളത് ആരറിഞ്ഞു? അറിയണല്ലോ. വേറെ ആരറിഞ്ഞില്ലെങ്കിലും കിണറുകുഴിയുടെ സകലമായ ശാസ്ത്രം അറിയാന്ന് പറഞ്ഞ് നടക്കുന്ന ഇവരറിയണല്ലോ. നിങ്ങൾ എന്ത് വർത്താനാണ് പറയുന്നത്? ഇവരെന്താ ശ്രമിക്കാഞ്ഞിട്ട്? നിങ്ങൾക്കൊക്കെ വലിയ നഷ്ടമെന്നോ അദ്ദേഹം നഷ്ടമെന്നോ കാശി നഷ്ടമെന്നോ പിന്നെ കുറെ അഭിപ്രായങ്ങൾ? അത്ര വലിയ തന്നുണ്ടെങ്കിലേ നിങ്ങൾ എല്ലാരും പോയിട്ട് ആ പാറയെ കൊണ്ട് കടിച്ചു മുറിച്ചാളി. അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കി വരുന്നത് സമയം കളയാതെ വേറെ വല്ല മാർഗം ഉണ്ടോ നോക്ക്. രണ്ടേ രണ്ട് മാർഗങ്ങളേ തോന്നുന്നുള്ളൂ. ഒന്നെങ്കിൽ അയൽ ഗ്രാമങ്ങളിൽ സർക്കാർ നമുക്ക് സൗജന്യമായിട്ട് തരാമെന്ന് പറഞ്ഞിട്ടുള്ള ഭൂമിക്ക് വേണ്ടിയുള്ള അപേക്ഷ കൊടുക്കുക. എന്നിട്ട് ഇത്രയും കാലം നമ്മെ പോറ്റി വളർത്തിയ ഈ മണ്ണിനോടും മരങ്ങളോടും പക്ഷിമൃഗാദികളോടും എന്നേക്കുമായി യാത്ര പറയുക. വൈദ്യരെ, അല്ലെങ്കിൽ പുതിയൊരു സ്ഥാനം നിർണയിച്ച് മറ്റൊരു കിണർ പണിയുക.
ഒന്നും ആവശ്യപ്പെടാനുള്ള അവകാശം ഞങ്ങൾക്കില്ലെന്നറിയാം. എങ്കിലും ചിലതൊക്കെ പറയണമെന്നുണ്ട്. പുറമേ ഉള്ളവർക്ക് നരകമായി തോന്നാമെങ്കിലും ഞങ്ങൾക്കിത് സ്വർഗമാണ്, ഞങ്ങളുടെ സ്വർഗം. ഇവിടെ എല്ലാവർക്കും ഒരേ ഒരു ദൈവമേ ഉള്ളൂ. ആ ദൈവം പഞ്ചഭൂതങ്ങളാണ്. പ്രാർത്ഥനയേ ഉള്ളൂ, ആരാധനയില്ല. മതങ്ങളില്ല, വിശ്വാസങ്ങളേ ഉള്ളൂ. ഇവിടെ എല്ലാവർക്കും ഒരേ സംഭരണിയിലെ വെള്ളം, ഒരേ കലവറയിലെ ഭക്ഷണം. ഇവിടെ കളവില്ല, ചതിവില്ല, ശത്രുതയില്ല, രോഗങ്ങളുമില്ല. ഈ ജീവിത രീതിയുമായി ചേർന്നുപോയി ഞങ്ങള്. ഞങ്ങൾക്ക് ഇവിടം വിട്ട് വേറെ എവിടെയും പോയി പാർക്കാനാവില്ല, ശ്വാസം കിട്ടില്ല. അതുകൊണ്ട് എല്ലാവരെയും സാക്ഷി നിർത്തി താണുകയാണ് അപേക്ഷിക്കുകയാണെന്ന് വിചാരിച്ചുള്ളൂ. വേറൊരു സ്ഥാനം കണ്ടെത്തി ഞങ്ങളെ രക്ഷിക്കണം. വേറൊരു സ്ഥാനം ഞാൻ നോക്കില്ല. അഥവാ സ്ഥാനം നോക്കിയാൽ തന്നെ അവിടെ വെള്ളം ഉണ്ടാവില്ല. ഈ സ്വപ്നഭൂമിയിൽ വെള്ളം ഉണ്ടെങ്കിൽ അത് അവിടെ മാത്രമേ ഉള്ളൂ, ആ പാറയ്ക്കടിയില്. ആ പാറ പൊട്ടിക്കണം. അത് ഞാൻ പൊട്ടിക്കും, ഞാൻ പൊട്ടിക്കും. അത് തകർക്കാനുള്ള മാർഗം തേടി ഞാൻ പോവുക. എപ്പ തിരിച്ചു വരുമെന്നൊന്നും അറിയില്ല. കഴിയുന്നത്ര നേരത്തെ വരാം. എനിക്ക് പകരമായിട്ട് നിങ്ങളിവിടെ ഉണ്ടാവണം. ഇവർക്ക് ഒരു ഉറപ്പിന് വേണ്ടി എനിക്ക് എനിക്ക് കുറച്ച് പണം വേണം. പോയിട്ട് വരാം. എന്താ? ഒന്നുമില്ല, വെറുതെ വെറുതെ വന്നേ ഉള്ളൂ. എന്താ കാര്യം എന്ന് വെച്ചാ പറഞ്ഞോളൂ. അന്നെന്നെ കളിയാക്കിയില്ലേ? കിണറ് കുത്തി കുത്തി ചെന്ന് ആദ്യത്തെ കുടം വെള്ളം എടുക്കുമ്പോ എന്റെ തലയിലോട്ട് വെച്ചു തരുന്നു. ആ കുടം വെള്ളം എനിക്ക് വേണം. തരുവോ? തരാം. പക്ഷേ സ്വപ്നഭൂമിയിലെ ദേവിയെ പകരം എനിക്ക് തന്നേക്കണം. ദേവി നീയാ, അടുത്ത സുമംഗലിയും നീയാ. എല്ലാവരും ഇതൊന്ന് ഇറക്കാൻ സഹായിക്കണം. ആ ഒന്ന് സഹായിച്ചു കൊടുക്കും. കുറച്ച് രൂപയും കൂടി വേണം, വണ്ടിക്കന്റെ കൊടുത്താൽ മതി. ആരവിടെ? ഏയ് ഒന്ന് മാറി മാറി മാറി. വാസുണ്ണ, എന്തത്? പന്ത്, പന്ത്, ഇത് ബോംബാ. ഇതൊക്കെ ഇത് വെടിമരുന്ന്, കരിമരുന്ന്, പെട്രോള്. അയ്യോ, പൂർവിക തൊഴിലിലും വേദപുസ്തകത്തിലും ഒന്നും പറഞ്ഞിട്ടില്ലാത്ത ഇതൊക്കെ. വേദപുരം കില്ലാടിമാർക്ക് അറിയാത്ത ശാസ്ത്രത്തിന്റെ അതിരുകടക്കല്, അല്ലെങ്കിൽ നേട്ടം. ദാ ഇനി ഇതേ ഉള്ളൊരു മാർഗം. നിയമവിരുദ്ധമായി സംഘടിപ്പിച്ച കുറെ വെടിമരുന്നുകളും ബോംബുകളുമാ. അത് എത്ര അളവിൽ പൊട്ടുന്നോ, എങ്ങനെ പൊട്ടുന്നോ, എന്ത് സംഭവിക്കുന്നോ എനിക്കൊരു നിശ്ചയമില്ല. അന്തമായിട്ടങ്ങോട്ട് ചെയ്യാം. ഇതില് ജയിച്ചാ ജയിച്ചു, തോറ്റാ തോക്കില്ല. ധൈര്യമായിട്ട് ചെയ്തോളൂ. സ്വപ്നഭൂമിയിലെ ദേവിയുടെ അനുഗ്രഹം ഉണ്ടോ എനിക്ക്? എന്റെ ജോലി എന്താ പറ? പറഞ്ഞല്ലോ, അനുഗ്രഹിച്ചാ മതി. അറിയാലോ, സ്വപ്നഭൂമിയിലെ ചില രീതികളൊക്കെ ഉണ്ടെന്ന്. ഞാനായിട്ട് അതിനൊരു മാറ്റവും വരുത്തില്ല ഒരിക്കലും.
എന്താ പ്രേമ അവളെന്തോ ഗൗരവത്തിൽ പറഞ്ഞിട്ട് പോയത്? പാറ പൊട്ടിക്കുന്ന പണി അപകടം ആയതുകൊണ്ട് ദേവ്യാൻ ഇനി പണിക്ക് വരുന്നില്ല. ഇനി നിങ്ങളിത് നോക്കിക്കോ, ഞാൻ അവളോട് രണ്ട് പറഞ്ഞിട്ട് വരാം. നീ ഇവിടെ നിൽക്ക്, ഞാൻ ഇപ്പൊ വരാം. എന്ത് സംഭവിക്കാൻ? ആ ബോംബ് അവിടെ നിന്ന് മാറ്റി അത് തന്നവന്റെ തല അവിടെ വെട്ടിവെക്കണം. അവനോട് വരാൻ ഞാനാണ് കാരണം. നോക്കുമ്പോ എന്തെങ്കിലും ഒന്ന് ആലോചിക്കണ്ടേ? എന്താലോചിക്കാനാ, ജീവൻ തിരിച്ചു കിട്ടട്ടെ ആദ്യം, എന്നിട്ട് മതി ആലോചനകളൊക്കെ. നമുക്ക് എങ്ങനെയെങ്കിലും അവനെ ആശുപത്രിയിൽ എത്തിക്കാൻ നോക്കാം. വാസുണ്ണ എങ്ങനെയാണ്, എങ്ങനെ അങ്ങനെ കിടക്കുന്ന ഒരുത്തരും കൊണ്ട് രണ്ട് ചൂട് നോക്കുന്നു? അവന്റെ അമ്മയെ അറിയിക്കണ്ടേ? എന്തെങ്കിലും ഒന്ന് പറ എന്നോട്. ജീവൻ തിരിച്ചു പിടിക്കാൻ രക്തമല്ലി കൂട്ടെടുക്കണം, അതിന് നാല് മരുന്നുമുറകൾ ഇനിയും കഴിയണം. അത് കഴിയാൻ അർദ്ധരാത്രി എങ്കിലും ആകും. അതുവരെ വെളുപ്പാങ്കാലാകുമ്പോ പറയാം.
സോമാജി വൈദ്യരും സ്വപ്നഭൂമിയിലെ മരുന്നുകളും ഒരവസാന ശ്രമം നടത്തുകയാണ്. ഒന്നും പറയാനായിട്ടില്ല. ഇവിടെ ഒരു ജീവിതം നിലനിർത്താൻ വേണ്ടി സ്വന്തം ജീവൻ മറന്ന് കളിച്ചവനാണ് അവൻ. ആ നാടിമുടിപ്പ് നനയ്ക്കാൻ പാടില്ല. എല്ലാം മറന്ന് ഊണുറക്കം ഉപേക്ഷിച്ച് സ്വപ്നഭൂമിയിലെ എല്ലാ മനസ്സുകളും സുന്ദരകില്ലാടിക്ക് വേണ്ടി നൊന്ത് നൊന്ത് പ്രാർത്ഥിക്കണം. മരണത്തിന്റെ വായിൽ നിന്ന് ആ കൊച്ചനെ തിരിച്ചിങ്ങെടുത്തു. ഇനി 150 നാഴിക കഴിയുമ്പോൾ പൂർണ്ണ ആരോഗ്യത്തോടെ പൂർവാധികം തേജസ്സോടെ ഒരു പോറൽ പോലും ഇല്ലാതെ അവൻ തിരിച്ചു വരും. ഒക്കെ ഇവിടുത്തെ പരമ്പരാഗത ഔഷധങ്ങളുടെ സിദ്ധിയാണ്. പിന്നെ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും. ഞങ്ങളൊന്ന് കണ്ടോട്ടെ. ആയിക്കോളൂ. ഓ, ഇനി അവിടെ ഒരാളുടെ ജോലിയേ ഉള്ളൂ. ദേവയാനിയുടെ ശല്യാകണ്ട. ചാക്കാലയുടെ വായിൽ വരെ പോയി എന്നാ പറയണത്. പക്ഷെ ഞാനൊന്നും അറിഞ്ഞില്ല. ആണൊരുത്തിന് ആദ്യമായി തൊട്ട പെണ്ണിനെ പോലെയാ ഈ മണ്ണും. കൈ തട്ടി മാറ്റി, അത്രേ സംഭവിച്ചുള്ളൂ. നിനക്കിപ്പോഴും തമാശയ? ഓരോ മാത്രയിൽ ചത്തോണ്ടിരുന്നത് ഞങ്ങള. ഞാൻ എപ്പോഴും പറയാറില്ലേ വാസുണ്ണ, എന്നെ സഹായിക്കാൻ പരലോകത്തൊരു ശക്തി ഉണ്ടെന്ന്. എന്റെ അച്ഛൻ ഇപ്പോ ഇവിടെ, ഇഹലോകത്തൊരു ശക്തിയുണ്ട്. ആ വാസുണ്ണ, ഓ, വേറെ ആർക്കൊന്നും പറ്റിയില്ലല്ലോ. മണ്ണത്തൊട്ടതിന്റെ ദേഷ്യം സ്വപ്നഭൂമി നിന്നോടാ തീർത്തത്. വേറെ ആർക്കൊരു പോറല് പോലും പറ്റിയിട്ടില്ല. അതാ അതിശയം. ആ പാറ മുഴുവൻ പൊട്ടി മാറിയോ? അത് മൂടോടൊക്കെ പിഴുത് മാറിയിരുന്നടാ. ഒരു 10-70 കുട്ട പാറച്ചില്ല് മാറ്റിയാ മതി, പിന്നെയും മണ്ണ. നീ ഇവിടുന്ന് എഴുന്നേറ്റ് വരുമ്പോഴേക്ക് ഞങ്ങൾ അതൊക്കെ ക്ലീനാക്കിയിട്ടേക്കാം. അതിന്റെ മാറു ചെലുത്തുന്നത് കണ്ടിട്ടേ നിന്നെ ഇവിടുന്ന് വിടൂ എന്ന് വാശി പിടിച്ചവനാണ് ഞാൻ. ഞങ്ങളെല്ലാവരും കൂടെ നിന്നോട് തെറ്റി ചെയ്യായിരുന്നു എന്നെനിക്കിപ്പോ ബോധ്യമായി. അതുകൊണ്ട് ഈ കാലിൽ തൊട്ട് ഞാനൊന്ന് മാപ്പ് പറഞ്ഞോട്ടെ. അയ്യോ, ആരോഗ്യമൊക്കെ തിരിച്ചു കിട്ടിക്കഴിഞ്ഞ് പണിമതിയാക്കി പോകുന്നു എന്ന് പറഞ്ഞ് നീ ഇറങ്ങിയാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഞാനായിരിക്കും. നിന്റെ അമ്മയുടെ മനസ്സൊന്ന് നൊന്താൽ ഈ സ്വപ്നഭൂമിയിലെ പൂർവികർക്ക് പോലും പുണ്യനഷ്ടമായി പോകും. അതുകൊണ്ട് കില്ലാടി പൊക്കോളൂ. ഇവിടെ ഒരു വലിയ മാറ്റത്തിന് കൊതിച്ച ഈ ഗണനാഥൻ സന്തോഷത്തോടെ തോൽക്കുകയാണ്, പിന്മാറുകയാണ്. ഗണനാഥൻ പറഞ്ഞത് കേട്ടില്ലേ? ഞാൻ പോണോന്ന്. പോണം.
പോയേ തീരൂ. ഇനിയും ഒരു അപകടം ഉണ്ടായി ഞാൻ മരിച്ചു പോകുന്നുള്ള പേടി കൊണ്ടാണേൽ ഞാൻ പോവില്ല. അതല്ല, ഞാൻ നിന്ന ദേവയാനിക്ക് ഇവിടുത്തെ ആചാരങ്ങളൊക്കെ തെറ്റിക്കേണ്ടി വരുമെന്നാണെങ്കിൽ ഞാൻ പോയേക്കാം. ഒരിക്കലും ഇവിടുത്തെ ആചാരങ്ങളൊന്നും ഞാൻ തെറ്റിക്കില്ല. ശരി, അങ്ങനെയാണെങ്കിൽ ഞാൻ പോകില്ല. തീർച്ച. അതൊക്കെ പിന്നെ ആലോചിക്കാം. ഇപ്പൊ കിടന്നുറങ്ങിക്കോളൂ. മരുന്നുകളുടെ കൂട്ടുകാരി ഉറക്കം. ഉറങ്ങിക്കോളൂ. ലേശു ശാസിച്ചെന്നെ പറയുന്നതെന്ന് കരുതിക്കോ. ഉറങ്ങ, ഉറങ്ങ. Thank you.